Reign the Holy Ruach, Lord. Reign forevermore. അപ്പോൾ ഇന്നത്തെ സെഷനിലെ സംതിങ് ലിറ്റിൽ ഡിഫറെൻ്റ് ദാൻ ദ പ്രീവിയസ് ടൈംസ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പറ്റി നമ്മൾ കാണാൻ പോകുന്നു. ഒരു വൃക്ഷം എപ്പോഴാണ് ഫലം ചൂടുക? ഏതെങ്കിലും ഒരു വൃക്ഷം, എനി ട്രീ, എപ്പോഴാണ് ഫലം ചൂടുക? വിത്ത് വിതച്ച വഴിക്ക് ഫലം വരുമോ? വിത്ത് വിതച്ച് ഒരു പ്ലാന്റായി, ചെറിയൊരു സസ്യമായി ഫലം വരുമോ? എപ്പോഴാണ് ഒരു വൃക്ഷത്തിൻ്റെ ഫലം വരിക? പരിശുദ്ധ റുഹ തമ്പുരാൻ വാഴണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധ റുഹായുടെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കണം. ഫലം ചൂടി ഇങ്ങനെ നിൽക്കണം. കർത്താവിൻ്റെ ആത്മാവ് എല്ലായിടത്തും ഇങ്ങനെ വാഴണം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം. ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധ ആത്മാവിൻ്റെ 9 ഫലങ്ങൾ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:22-26 തിരുവാക്യം. ആ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ മാത്രം, ആ ഭാഗം മാത്രം ഒന്ന് വായിക്കുക. 9 ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവിടെയാണ്. ഓക്കെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 12 ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. സഭയുടെ പാരമ്പര്യം 12 ഫലങ്ങളെ പറ്റി നമ്മളോട് പറയുന്നു. അതെവിടെയാണ്? CCC 1832 1832 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. 12 ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. സഭയുടെ പാരമ്പര്യം 12 എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഗലാത്യ ലേഖനത്തിൽ 9 ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. CCC ഈ പാരഗ്രാഫില് 12 ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ. അപ്പൊ ഈ 12 ഫലങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് എന്ത്, പരിശുദ്ധ റുഹ തമ്പുരാൻ ഇങ്ങനെ വാണിങ്ങനെ നിൽക്കുക, വാഴുന്നു. ഇന്ന് കത്തോലിക്ക തിരുസഭയിലും എല്ലാ ക്രിസ്ത്യാനികളുടെ ഇടയിലും എല്ലാ മനുഷ്യരുടെ ഇടയിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ കുറവ് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ എല്ലായിടത്തും ഇങ്ങനെ വാഴാനായിട്ട് പറ്റുന്നില്ല. ഒരു വൃക്ഷം എപ്പോഴാണ് ഫലം ചൂടുക? വിത്ത് പൊട്ടിമുളച്ച് ചെറിയ ചെടിയായി, പ്ലാന്റായി, പിന്നെ മരമാവണം. ഒരു മരമാവണം, ഒരു വൃക്ഷമാകണം. ഇറ്റ് ഹാസ് ടു ബിക്കം എ ട്രീ. ആ മരം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പം ഈ വൃക്ഷം അല്ലെങ്കിൽ ഈ സസ്യം കുറേ വെള്ളവും വളമൊക്കെ വലിച്ചെടുത്ത് ആ വൃക്ഷത്തിൻ്റെ ഉള്ളിലൊരു പ്രോസസ്സ് നടന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫലങ്ങൾ വരിക. ഫോട്ടോസിന്തസിസ്, യെസ് ആണോ? അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ചൂടാനായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ട വെള്ളവും വളവുമൊക്കെ എന്താണ്? ആദ്യമായിട്ട് സുകൃതങ്ങളാണ്. അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പറ്റി CCC പറഞ്ഞിട്ടുള്ളത് ഏത് ഭാഗത്താണ്? സുകൃതങ്ങളെ പറ്റി പറയുന്ന ഭാഗത്ത്. മാനുഷിക സുകൃതങ്ങളെ പറ്റി പറയുന്നു, ദൈവിക സുകൃതങ്ങളെ പറ്റി പറയുന്നു, പിന്നെയാണ് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും. അപ്പം ഈ മാനുഷിക സുകൃതങ്ങളും ദൈവിക സുകൃതങ്ങളും നമ്മുടെ ഉള്ളിൽ നമ്മൾ വലിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ നമ്മൾ നമ്മുടെ ആത്മീയ വേരുപയോഗിച്ച് വലിച്ചെടുത്ത് അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുക. അപ്പം നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇന്ന് ഫ്രണ്ടിലേക്ക് വന്ന് പറയാൻ പോവാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഒരു ഫലം നിങ്ങൾക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ആരാണ് ആദ്യം വരുന്നത്? 1 person can come. ഓക്കെ. പരിശുദ്ധാത്മാവിൻ്റെ ഏത് ഫലം? പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം എന്ന ഫലമാണ് ഇപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നത്. ആനന്ദം ഇംഗ്ലീഷില് ജോയ്, ജോയ്, ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ. ആനന്ദം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓടി വരുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്ര ഗീതത്തിലെ ആ വേർഡ് ഓഫ് ഗോഡ്.
സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1:47. ഓക്കേ. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആനന്ദിക്കുന്നു. എന്താണ് ആനന്ദിക്കുന്നത്? ചിത്തം. സ്പിരിറ്റ്, മൈ സ്പിരിറ്റ് റിജോയ്സസ് ഇൻ ഗോഡ് മൈ സേവിയർ. രക്ഷകനില് എൻ്റെ സ്പിരിറ്റ് ആനന്ദിക്കുന്നു. ഓക്കെ. പലപ്പോഴും ഈ ആനന്ദം എന്ന ഫലം ഏത് ഒരു സന്തോഷപ്രദമായ സാഹചര്യം ഉണ്ടാകുമ്പോഴല്ല ആനന്ദിക്കേണ്ടേ? ആ ഒരു കാര്യം ഇവിടെ അമ്മച്ചാറിലായിരുന്നിട്ട് ക്ലാസ്സിലൂടെയാണ് കിട്ടിയത്. അപ്പോ ആ ക്ലാസിന്റെ സമയത്ത് മുഖത്ത് ആനന്ദം വേണ്ടെന്നാണോ? ആനന്ദം വേണം. ഏത് സാഹചര്യത്തിലും ആനന്ദിക്കാൻ സാധിക്കണം. ആനന്ദം എവിടുന്ന വരണേ? എവിടുന്ന വരണേ ആനന്ദം? ഹൃദയത്തിൽ നിന്ന്. ഈ ഹൃദയത്തിൽ നിന്ന് ആനന്ദം വരുമ്പോൾ ആ സമയത്ത് ദൈവത്തെ കൂടുതൽ കൂടുതലായിട്ട് മഹത്വപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യണേന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഏതൊരു കൊച്ചു കാര്യം ഇത്തിരി നമുക്ക് ഒരു സെൽഫ് കൺട്രോൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിൽ ആനന്ദിച്ച് ഓ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക വാക്യം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഇതാണ്, ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. എപ്പോഴും ചിയർഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത്. അപ്പൊ പരിശുദ്ധ അമ്മ ഈ ആനന്ദത്തിൽ നിന്നിട്ടാണ് ആ സ്തോത്രഗീതം പറഞ്ഞത്. അപ്പോ ഈ പരിശുദ്ധ അമ്മ ഈ ആനന്ദത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ്. മൈ സോൾ ഗ്ലോറിഫൈസ് ദ ലോർഡ്. അപ്പൊ നമ്മുടെ സോള് ദൈവത്തിനെ മഹത്വപ്പെടുത്തുമ്പോ, മാഗ്നിഫൈ ചെയ്യുമ്പോ, വലുതാക്കുമ്പോ, ദൈവത്തിനെ പുകഴ്ത്തുമ്പോ നമ്മുടെ സ്പിരിറ്റ് ചിത്തം ആനന്ദിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്നതൊക്കെ ചിയർഫുൾ ആയിരിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു ആനന്ദത്തിന്റെ ഒരു ബഹിസ്ഫുരണമായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആത്മാവിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുക. അല്ലാതെ വെറുതെ ഇങ്ങനെ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറക്കെ ചിരിച്ചു നടക്കുന്നതാണ് ആനന്ദം എന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ബഹിസ്ഫുരണമായിട്ട് നമുക്ക് ചിരിക്കാം. പക്ഷെ നമ്മുടെ സോള് ദൈവത്തിനെ വലുതാക്കുമ്പോൾ, മാഗ്നിഫൈ ചെയ്യുമ്പോൾ, പുകഴ്ത്തുമ്പോൾ, വാഴ്ത്തുമ്പോൾ സ്പിരിറ്റ് റിജോയ്സസ്. അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞേ, മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ് ആൻഡ് മൈ സ്പിരിറ്റ് റിജോയ്സസ് ഇൻ ഗോഡ് മൈ സേവിയർ. അപ്പൊ ഈ സ്പിരിറ്റ് റിജോയ്സ് ചെയ്യുന്നത് ഈ സേവിയറിനെ പറ്റിയാണ്. രക്ഷകൻ, രക്ഷകൻ തരുന്ന ആ രക്ഷയെ പറ്റി ചിന്തിക്കും. അപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താണ്. അങ്ങനെ ഈ സ്പിരിറ്റില്, ചിത്തത്തില്, നമ്മുടെ ആ ഒരു ഉൾ ചൈതന്യത്തില് ആനന്ദം നിറയുമ്പോഴാണ് നമുക്ക് ചിയർഫുൾ ഗിവർ ആവാൻ പറ്റുക അല്ലേ? ഓക്കെ. അതിന്റെ ഒരു ക്ലാരിറ്റി ഇപ്പൊ കിട്ടിയതിനെ ഓർത്ത് പരിശുദ്ധ തമ്പുരാന് നന്ദി പറയുന്നു. ആ മഹത്വപ്പെടുത്തുമ്പോഴാണ് ആനന്ദം വരിക എന്നുള്ള ആ രണ്ട് ദൈവവചനങ്ങൾ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം അതെനിക്ക് ഇപ്പൊ ഇവിടെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് പലപ്പോഴും ഏത് സമയത്താണോ ദൈവത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്, സെയിന്റ് കൊച്ചിത്രേസ്യയുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരു ചെറിയ പേപ്പർ ഇടുമ്പോഴും ഇത് ദൈവമഹത്വത്തിനായി ഞാൻ ചെയ്യുന്നു, ഇത് ദൈവമഹത്വത്തിന്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമായിരുന്നു സെയിന്റ് കൊച്ചിത്രേസ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിട്ട് ഇരുന്നത്. അപ്പൊ ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ആനന്ദം, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നിറയുന്നതായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ആ ആനന്ദമാണ് എൻ്റെ റിലീജിയസ് ലൈഫില് എൻ്റെ റിലീജിയസ് ലൈഫിനെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ ദ ജോയ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ ആനന്ദം. അപ്പൊ ഈ സുവിശേഷം, ദ ഗുഡ് ന്യൂസ്, എന്താണ് ഗുഡ് ന്യൂസ്? നല്ല വിശേഷം. ഈശോ നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നു, രക്ഷ തന്നു. ആ ഒരു ഗുഡ് ന്യൂസ്, ആ ഒരു സുവിശേഷത്തിൻ്റെ ആനന്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് ആനന്ദിക്കാൻ ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും കാരണം വേണോ? വേണ്ട.
നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഭൗതികമായിട്ട് എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചാൽ ചിരിച്ച് സന്തോഷിച്ച് നടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മ്ലാനവദനരായിട്ട് നടക്കാം. പഴയ നിയമത്തിലെ ഹന്നായെ പറ്റി പറയുന്നുണ്ട്, സാമുവേലിന്റെ അമ്മ. അവിടെ എന്താ പറയുന്നത്? പിന്നീട് ഒരിക്കലും അവള് മ്ലാനവദനയായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേതൊരു സാഹചര്യത്തിലാണ്? ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം, ദൈവത്തിന്റെ മുമ്പില് ഹൃദയത്തിലെ വികാരങ്ങൾ മുഴുവൻ ചൊരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ കിട്ടുന്ന ഒരു, പിന്നെ ഒരിക്കലും, അതായത് അവള് പ്രാർത്ഥിച്ചു, ഹന്ന പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ ഫ്രൂട്ടൊന്നും കണ്ടിട്ടില്ല. ഒരു കുഞ്ഞിന് വേണ്ടി അവള് പ്രാർത്ഥിക്കുകയായിരുന്നു, കുഞ്ഞ് വന്നൊന്നുമില്ല. പക്ഷെ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവളുടെ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളൊക്കെ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ പോർ ഔട്ട് ചെയ്ത് ചൊരിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം വരികയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവമേ നീ വലിയവനാണ്, നിനക്ക് കുഞ്ഞിനെയൊക്കെ തരാൻ പറ്റും. അങ്ങനെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി ആനന്ദം നിറയും. ഈ ആനന്ദം വേറൊരാൾക്ക് എടുത്തു കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹന്നായെ പറ്റി പറയുന്നത്. പിന്നീട് ഒരിക്കലും അവള് മ്ലാനവദനയായിട്ടില്ല. മ്ലാനവദനം എന്ന് വെച്ചാൽ സാഡ് ഫേസ് ആയിട്ടില്ല എന്ന്. അപ്പൊ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലം ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്നാണ്. വേറെന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യം ഇവിടെ എം എച്ച് ആറിൽ ഓർമ്മ വന്നത്, നമ്മുടെ സഹോദരിമാരിൽ ഒരാള് ഡ്രസ്സ് അലക്കിയ, കുറെ അലക്കാനുണ്ടായിരുന്നു. എന്നിട്ട് അലക്കി 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 കുറെ സാധനങ്ങൾ കൂട്ടി വെച്ചു, എല്ലാം കുറെ ടൈം എടുത്ത് അലക്കി ലാസ്റ്റ് അഴക്കേം ഇട്ടു, അഴക്കേം ഇട്ട് തോരയിട്ടു. തോരയിട്ട് കഴിഞ്ഞപ്പോ ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇപ്പോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, അലക്കി നന്നായി വെളുപ്പിച്ചു, കുറെ ടൈം എടുത്തു, എന്റെ എഫേർട്ട് എടുത്തു ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ അഴക്ക പൊട്ടി താഴെ വീഴുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഈ അഴക്ക പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ എനിക്ക് ആനന്ദിക്കാൻ പറ്റുമോ? ഫസ്റ്റ് വരാ, എനിക്ക് ആ ഒരു കാര്യം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു, എനിക്ക് ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ എക്സാക്ട്ലി ആ അഴക്ക പൊട്ടി വീണു, എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഇരുന്ന് ചിരിക്കുക. അപ്പൊ ഒരു എഫേർട്ട് എടുത്തിട്ട് എന്തെങ്കിലും പറ്റി, എന്നിട്ടും ദൈവത്തെ ഓർത്ത് ഓക്കെ താങ്ക് യു ജീസസ്, ഇതിങ്ങനെ വന്നതിനെ ഓർത്ത് എനിക്ക് കുറച്ചും കൂടി നിന്നെ സ്നേഹിക്കാൻ പറ്റിയല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ആനന്ദത്തിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതാണ് റിയൽ ജോയ്. അത് കഴിഞ്ഞ് വരുന്ന അത് പിന്നെ ആ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും അതൊരു ജോയായി കണ്ടപ്പോൾ. ഞാനാണെങ്കിൽ ആദ്യം വിചാരിക്കും, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ആഴക്ക പൊട്ടി വീണല്ലോ. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ്, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ആനന്ദത്തിൽ നിന്നാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ആ ഒരു അഴ പൊട്ടി വീണപ്പോഴെല്ലാം ആനന്ദിച്ചെ, ഉള്ളിൽ ഓൾറെഡി ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലം ആനന്ദം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും നമുക്ക് ഇങ്ങനെ സാഡ് ഫേസ് ആവേണ്ട കാര്യമില്ല. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വേറൊരാൾക്കും ഒരു സാഹചര്യത്തിനും അതിനെ എടുത്തു കളയാനായിട്ട് പറ്റില്ല. വെരി ഗുഡ്, ഓക്കെ.